ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പൊന്നു ഷാൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു 80% ആളുകൾക്കൊക്കെ അറിയുണ്ടാവും, എന്നാലും 20% ആളുകൾക്ക് അറിയാത്തവരുമായിട്ടുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ മോള് പ്രസവിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടീനെ കാണാൻ പോവുകയാണ് ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വീട്ടിലല്ല കേട്ടോ, പോസ്റ്റ് ഡെലിവറി മദർ ആൻഡ് ബേബി കെയർ പ്രസവശേഷ ശുശ്രൂഷ പരിചരണ കേന്ദ്രത്തിലാണ് കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ളത് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ അത് വീടുകളായിട്ട്, ചെറിയ ചെറിയ വീടുകളായിട്ട്, രണ്ട് ബെഡ്റൂമൊക്കെ ഉള്ള വീടുകളായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ പോകുന്ന ഇതിവിടെ ഫ്ലാറ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് മഞ്ചേരി റോഡിനാണ്, മലപ്പുറം മഞ്ചേരി റോഡിനാണ്. ഇതാണ് അതിൻ്റെ പേര്, QNB കാട്ടുങ്ങൽ പുളിയങ്ങൽ ഓപ്പോസിറ്റ് പനമ്പറ്റ ബ്രിഡ്ജ്. ഈ ആയുർവേദിക് ക്ലിനിക്കിൻ്റെ ബാക്കിലാണ് കേട്ടോ അത് നമ്മൾ പോകുന്നത്. സാധാരണ നമ്മൾ ഒരു പ്രസവമൊക്കെ ആകുമ്പോൾ ഒരാൾ നിർത്തൂലേ, കുട്ടീനെ നോക്കാനും നമ്മളെ നോക്കാനും കുളിപ്പിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാത്തിനുമായിട്ട് ഒരാൾ നിർത്തും. ആദ്യമൊക്കെ 10, 15, 20 കഴിഞ്ഞപ്പോൾ 45,000 രൂപയൊക്കെ ആയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതാണോ നല്ലത് അതോ ഇതാണോ നല്ലതെന്ന് നമുക്ക് കണ്ടോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത് ലിഫ്റ്റാണ് കേട്ടോ, അവിടേക്കുള്ള ലിഫ്റ്റാണ്. അപ്പോൾ ഞാൻ പോയ അന്ന് ലിഫ്റ്റ് പണി നടക്കണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റായിട്ട് തന്നെ ഇവളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ എല്ലാ റൂമുകളും ഫുൾ തന്നെയാണ്. ഞാൻ പോകുമ്പോഴൊക്കെ എല്ലാ റൂമിലും ആളുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ലിഫ്റ്റ് പണി നടക്കണുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. QNB പോസ്റ്റ് ഡെലിവറി മദർ ആൻഡ് ബേബി കെയർ പ്രസവശേഷ ശുശ്രൂഷ പരിചരണ കേന്ദ്രം. ഫ്ളാറ്റ് താമസ സൗകര്യം, കൂടെ നിൽക്കുന്ന ആൾക്കുൾപ്പെടെ ഭക്ഷണം, തേച്ചുകുളി, അലക്കൽ, പ്രസവരക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ 30-40 പാക്കേജുകൾ. AC നോൺ AC റൂംസ്. QNB പോസ്റ്റ് ഡെലിവറി മദർ ആൻഡ് ബേബി കെയർ, മലപ്പുറം മഞ്ചേരി റോഡ്, കാട്ടുങ്ങൽ പുളിയങ്ങൽ ഓപ്പോസിറ്റ് പനമ്പറ്റ ബ്രിഡ്ജ്. ഫോൺ 9400-535-370, 7306-711-26. അപ്പോൾ ഇവർ ഈ പരസ്യത്തിൽ പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പാർട്ട്മെൻറ്റ് താമസ സൗകര്യമുണ്ട്, ഭക്ഷണം കൂടെ നിൽക്കുന്ന ആൾക്ക് ഉൾപ്പെടെ, അതുപോലെ തന്നെ തേച്ചുകുളി, അലക്കൽ, പ്രസവരക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ 30-40 പാക്കേജുകളാണ് കേട്ടുള്ളത്. AC റൂമ്, നോൺ AC റൂമുകൾ. ഇപ്പം നമ്മൾ വീട്ടിൽ ഒരാളെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള 40,000-50,000 കൊടുക്കും വേണം. അതിൻ്റെ പുറമെ കൂടുതൽ ടെൻഷൻ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ എല്ലാ പണിയൊക്കെ എടുക്കുന്ന ആളുകൾ കിട്ടും ഭാഗ്യത്തിന്, അല്ലാത്ത ചിലരുണ്ടാവും അവർക്ക് തന്നെ നമ്മൾ അങ്ങോട്ട് ഒരുക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ആളുകളുണ്ടാവും, അവരെ പ്രസവിച്ചെടുക്കുന്ന അവരെ മൂത്ത കുട്ടികളൊന്നും നോക്കാതെ പ്രസവിച്ച് കൊടുക്കുന്ന പെണ്ണിനെയും കുട്ടീനെയും മാത്രം നോക്കി അവരെ ആ റൂമിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പെണ്ണ് പ്രസവിച്ചെടുക്കുമ്പോൾ ആ വീട്ടിലുള്ള ഉമ്മമാർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒക്കെ ആയിരിക്കും ഒരു റെസ്റ്റും ഇല്ലാതിരിക്കുക. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോവാം, ഉള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. തുറക്കുമ്പോത്തിന് ഒരു ഹാളിലേക്ക് കണ്ടു പോകണത്. ഇതാണ് നമ്മൾ പെണ്ണ് കിടക്കുന്ന ബെഡ്റൂം കേട്ടോ. ഒരു കട്ടിലുണ്ട്, അതേപോലെ ബെഡ്ഷീറ്റൊക്കെ അവർ ദിവസവും മാറ്റിയിടണതാണ് കേട്ടോ. അലക്കലൊക്കെ അവർ തന്നെ എല്ലാ അലക്കളിലൊക്കെ കൊടുത്ത് അവരെ അലക്കി കൊണ്ടുവന്ന് തരും കേട്ടോ. ഉണക്കിയതിന് ശേഷമാണ് കൊണ്ടുവന്ന് തരിക. നല്ല സൗകര്യമുള്ളൊരു റൂം തന്നെയാണ് കേട്ടോ. പിന്നൊരു സൗകര്യക്കുറവ് അവിടെ കണ്ടത് എന്ന് പറഞ്ഞാൽ, പ്രസവിച്ചെടുക്കുന്ന പെണ്ണ് കിടക്കുന്ന റൂമിൽ വേറൊരു കട്ടിൽ, ചെറിയൊരു കട്ടിലും കൂടെ, സിംഗിളായിട്ടുള്ളൊരു കട്ടിലും കൂടെ വേണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് മുത്തമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലമാരയും ഒക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ വെക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഇതാണ് ബാത്റൂമൊക്കെ, നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്. പറ്റും, കാരണം രണ്ട് ബെഡ്റൂമാണ് കേട്ടോ. ഒരു വീട് എന്നുള്ള പോലെ തന്നെയാണ്. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മറ്റേ റൂമാണ്. അപ്പോൾ എന്താണ്, ആ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ അത്. അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്.
ഇത് അവളെ മോളാണ്, മോളെ 7 വയസ്സായൊരു മോളുണ്ട്. അവളെ ബുക്കും കളറും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നമ്മൾ മറ്റേ മൂത്ത മക്കളെയൊക്കെ കൊണ്ടുവന്നൊക്കെ താമസിക്കുക. ആ റൂമിലുണ്ടിട്ട അലമാരയും സാധനങ്ങളൊക്കെ നമ്മളെ വീട് പോലെ തന്നെ. അവിടെ നല്ലൊരു സൗകര്യമുള്ള ബാത്റൂമുണ്ട്. എണ്ണ തേക്കാനും കുടിക്കാനൊക്കെ വേറെ റൂമിലേക്ക് കൊണ്ടുപോകണ്ട. ഇവിടെ എണ്ണ നോക്കണ്ടെന്ന് കരുതിയിട്ട് എണ്ണ തേക്കലും മെസ്സേജ് ചെയ്യലും ഉയ്യലും കുളിപ്പിക്കലും എല്ലാം സ്ത്രീകൾ തന്നെയാണ് കേട്ടോ. ഇത് ഡൈനി ഹാളിലെ വാഷ് ബേസ് ആണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് കിച്ചണ് കണ്ടു നോക്കാം. ഇതാ കിച്ചണ് നല്ല അടിപൊളി കിച്ചണ് തന്നെയാണ്. ഇതാ അവർ സ്റ്റൗവൊക്കെ അവർ തരുന്നുണ്ട്. അപ്പോൾ സ്റ്റൗവിന് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ മൂത്തമ്മ കാട്ടിയത് എന്താണ് ഈസി കുക്ക് കൊണ്ടുപോയി കുക്ക് ചെയ്യാനായിട്ട് ചെയ്യണത്. അവിടെ നിന്ന് തന്നെ എല്ലാം കിട്ടും. 2-3 നേരം ഭക്ഷണം നിൽക്കണ ആൾക്കുള്ള ഭക്ഷണം പെണ്ണിന്, അതുപോലെ തന്നെ രാവിലെയും പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ നമ്മൾ പ്രസവിച്ചെടുക്കുമ്പോൾ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ, കഞ്ഞി, ചീരക കഞ്ഞി, മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യണ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചായ ഉണ്ടാക്കാൻ ഒക്കെ ചൂടുവെള്ളത്തിനോ അങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആണ് പിന്നെ ഈസി കുക്ക് കൊണ്ടുവയ്ക്കണത്. ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തന്നാണ്, ചായ കുടിക്കുകയാണ് ഞങ്ങൾ. അപ്പോഴേക്ക് ഇതാ മൂത്തമ്മ എന്താണ് നെല്ലിക്ക ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. ഉപ്പിലിട്ട നെല്ലിക്കയാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കായാലും ഉപ്പിലിട്ട നെല്ലിക്ക എന്ന് പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ തിന്ന് അപ്പോൾ തന്നെ ഇതാ കേട്ടോ, ഞാൻ ഒരു മണിയൊക്കെ ആയപ്പോയതിന് അവർക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉച്ചക്കൊക്കെയുള്ള ഫുഡ്. അപ്പോൾ ആ ഫുഡ് കൊണ്ട് തന്നെ ഞങ്ങളും കഴിച്ചു കേട്ടോ. ഞങ്ങൾക്ക് മുത്തമ്മ തന്നു, ചോറ് തിന്നാതെ പോരാൻ അയച്ചില്ല കേട്ടോ. ഇതിട്ട അമരപ്പയറാണ്, അത് ഇത് സാമ്പാറാണ്, അതുപോലെ തന്നെ ഇതാ സീഡി മീൻ. എന്താ പറയലേ നിങ്ങളുടെ അടുക്കൊക്കെ നിങ്ങൾക്കറിയില്ല. ഞങ്ങളിവിടെ സീഡി മീൻ, അതേപോലെ തന്നെ എന്താണ് ആന ചവിട്ടി എന്നൊക്കെ പറയും. എന്താട്ടോ ഞങ്ങളും കുറച്ച് ചോറ് തിന്നണുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചോറാണ് കേട്ടോ. നല്ല നാടൻ കൂട്ടാനൊക്കെ ആയിട്ടുള്ള എന്താ അവൾക്കുള്ള സ്പെഷ്യലാണ് കേട്ടോ മത്തൻ്റെ എല്ലാം. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്നും കൊണ്ടുവരുന്നൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അവൾ. അതുപോലെ തന്നെ ഇടയ്ക്ക് ബിരിയാണി ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് നെയ്ച്ചോറുണ്ടാവും, ചിക്കനും മട്ടണും അതുപോലെ തന്നെ ബീഫും എല്ലാം ഉണ്ടാവലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അത് അവൾക്ക് കൊടുത്ത കുറച്ച് ഫുഡിൻ്റെ ഫോട്ടോസാണ് കേട്ടത്. മുഴുവനായിട്ടൊന്നുമില്ല, കുറച്ച് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. പിന്നെ എന്താണ് രാവിലെ പയം മുട്ടയും കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്നാണ് കേട്ടോ ഇത്. എന്തോ ഒരു നെയ്യ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ എന്തോ സംഭവമുണ്ട്. ഇവിടെ എല്ലാം ആയുർവേദിക് ആയിട്ടാണ് കേട്ടുള്ളത്. ആയുർവേദിക് ഡോക്ടർ ചെക്കപ്പിനായിട്ട് 2 ദിവസം കൂടുമ്പോഴൊക്കെ വരും കേട്ടോ, ഉമ്മാനെയും കുട്ടീനെയൊക്കെ നോക്കാൻ. അപ്പോൾ എല്ലാ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. തേച്ച് കൂടി ആയാലും ഫുഡിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം ഹെൽത്തി ആയിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ പ്രസവിച്ച് എണീക്കുമ്പോത്തിന് തടിയൊക്കെ കൂടി ആകെ ചീർത്ത് ഒരു കഥ ആവുമല്ലോ, ഇതങ്ങനെയല്ല. നല്ല ഹെൽത്തി ആയിട്ട് പിന്നെ അത്യാവശ്യം തടിയും ഒക്കെ ഉണ്ടായി നല്ല നിറമൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഉള്ളൊരു പോണത് എന്നാണ് അവൾ പറയണത് കേട്ടോ. പിന്നെ അപ്പോൾ നല്ല നല്ല സംഭവം തന്നെയാണ്. ഇവിടെ ഇവിടെ ഉള്ള ഫീസ് മാത്രം കൊടുത്താൽ മതി, മറ്റത് നമ്മൾ നിൽക്കണ ആൾക്കുള്ള പൈസയും കൊടുക്കണം, ഫുഡിൻ്റെ പൈസ വേറെയും. നമ്മൾ പ്രസവിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫുഡ്, പല ഐറ്റം ഫുഡ് വാങ്ങണം, അതുപോലെ തന്നെ മരുന്ന് അരിഷ്ടം ഒക്കെ വാങ്ങണ്ടേ, അതൊക്കെ ഇവിടെ നിന്ന് തന്നെ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ മരുന്നിൽ തന്നെ ഈ ഫീസിൽ തന്നെ പെടും. അപ്പോൾ ഇവിടെ അവൾക്ക് അയക്കണത് 55,000 രൂപയാണ് കേട്ടോ. നല്ല വൃത്തിയാണ് കേട്ടോ അവിടെ. ക്ലീനിങ്ങിനായിട്ടും ആളുകളുണ്ട് കേട്ടോ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലീനിങ്ങും അവർ തന്നെ ചെയ്യുക, അലക്കലും എല്ലാം അവർ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണിത്. വീട്ടിലൊരാളെ നിർത്തുന്നതിനേക്കാട്ടിയും നല്ലത് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ് കേട്ടോ.
അവിടെ ഈ സൗകര്യങ്ങളും സംഭവങ്ങളൊക്കെ കണ്ടിന്യൂസ് ഒരുപാട് പേര് ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല യൂസ്ഫുള്ളായ സംഭവം തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.